നിലമ്പൂർ താലൂക്കിലെ 200-ഓളം സ്വകാര്യ ബസ്സുകളിൽ നിലവിൽ സർവീസ് നടത്തുന്നത് 50-ൽ താഴെ. മലപ്പുറം ജില്ലയിലെ പൊതുഗതാഗതത്തിൽ പ്രധാന പങ്ക് സ്വകാര്യ ബസ് സർവീസുകൾക്ക് തന്നെ. എന്നാൽ ഈ മേഖല ഇന്ന് കടന്നുപോകുന്നത് വലിയ പ്രതിസന്ധിയിലൂടെയാണ്. COVID-19 മഹാമാരിയിലും ഇന്ധനവില വർധനവും വിവിധ നികുതികളും ഈ മേഖലയുടെ നടുവടിച്ചിരിക്കുകയാണ്. ഒരിക്കലെങ്കിലും സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യാത്തവർ നമ്മുടെ നാട്ടിലുണ്ടാകാൻ സാധ്യതയില്ല. ജോലിക്ക് പോകാനും സ്കൂളിലും കോളേജിലും പോകാനും മാത്രമല്ല ഉല്ലാസയാത്ര പോകാനും കല്യാണങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികളുടെ ഉൾപ്പെടെ സമ്മേളനങ്ങൾക്ക് പോകാനും കുറഞ്ഞ ചിലവിൽ നമ്മൾ ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകൾ തന്നെ. ഇന്ന് ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ബസ്സുടമകളും തൊഴിലാളികളും സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ്. 1000-ലേറെ സ്വകാര്യ ബസ്സുകളാണ് ജില്ലയിലുള്ളത്. ഇതിൽ ഭൂരിഭാഗവും കട്ടപ്പുറത്താണ്. കോവിഡ് മാത്രമല്ല സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുന്നത്. 2018-ൽ ബസ് മിനിമം ചാർജ് 8 രൂപ പ്രഖ്യാപിക്കുമ്പോൾ ഡീസൽ വില ലിറ്ററിന് 62 രൂപ. നിലവിൽ ഡീസൽ വില ലിറ്ററിന് 96 രൂപ. മിനിമം ചാർജ് 8 രൂപ തന്നെ. കൂടാതെ വാഹന നികുതി, ഇൻഷുറൻസ്, ക്ഷേമനിധി എന്നിവയുടെ പേരിൽ ഓരോ ബസ് ഉടമയും വലിയ ഒരു തുക ഈടാക്കണം. 15 വർഷം കഴിഞ്ഞാൽ ബസ് പൊളിച്ച് വിൽക്കുകയും വേണം. ഓരോ 3 മാസം കൂടുമ്പോഴും വാഹന നികുതി ഇനത്തിൽ 30,000 രൂപ അടയ്ക്കണം. 1-ാം കോവിഡിൽ ഇളവ് നൽകിയെങ്കിലും ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തെ നികുതി ഓഗസ്റ്റ് 15 മുമ്പ് അടയ്ക്കാൻ ഓർഡർ വന്നുകഴിഞ്ഞു. ബസ് ഫിറ്റ്നസ്സിന് ഓരോ വർഷവും 60,000 രൂപയെങ്കിലും വേണം. 2 ടയർ പോയാൽ മാറ്റിയിടാൻ 40,000 രൂപയാകും. ഇൻഷുറൻസ് ഇനത്തിലും പ്രതിവർഷം 70,000 രൂപയോളം വരും. നിലവിലെ സാഹചര്യത്തിൽ ബസ്സോടി ഈ പണം കണ്ടെത്തുക പ്രയാസകരമാണ്. സ്വകാര്യ ബസ്സുകളിൽ ഭൂരിഭാഗവും ബാങ്ക് വായ്പയെടുത്ത് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ പലിശയും കൂട്ടുപലിശയും ഉൾപ്പെടെ അടയ്ക്കേണ്ട ബാധ്യതയും വേറെ. സർക്കാർ തലത്തിൽ സ്വകാര്യ ബസ് മേഖലയെ രക്ഷിക്കാനുള്ള നടപടികൾ എടുത്തില്ലെങ്കിൽ നമ്മുടെ പൊതുഗതാഗതത്തിൻ്റെ നെട്ടലായ സ്വകാര്യ ബസ്സുകൾ റോഡുകളിൽ നിന്ന് അപ്രത്യക്ഷമാകും. എല്ലാ മലയോര മേഖലകളിലും പ്രധാന ഗതാഗത മാർഗം സ്വകാര്യ ബസ്സുകൾ തന്നെ. കോവിഡ് കാലത്ത് സർക്കാർ ആനുകൂല്യം അർഹിക്കുന്ന മേഖല തന്നെയാണ് സ്വകാര്യ ബസ് സർവീസ് മേഖല. ഇന്ധനവിലയിലെ വൻ വർധനവിൻ്റെ അടിസ്ഥാനത്തിൽ ന്യായമായ നിരക്കിൽ ചാർജ് വർധനവ് നടപ്പാക്കുകയോ ഇന്ധന സബ്സിഡി നൽകുകയോ വേണം. ലക്ഷങ്ങൾ വായ്പയെടുത്ത് ജീവിതമാർഗത്തിനായി നിരത്തിലിറക്കിയ സ്വകാര്യ ബസ്സുകളിൽ ഭൂരിഭാഗവും മാസങ്ങളായി കട്ടപ്പുറത്താണ്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.